സന്ധി പ്രകരണം മൂന്ന് പ്രകൃതി പ്രത്യയങ്ങൾ വായിക്കുന്നത് രമ്യ ഒ. പ്രകൃതി പ്രത്യയങ്ങൾ 38. പ്രത്യയത്തെ പ്രകൃതിയിൽ ചേർത്തുണ്ടാക്കുന്നതാം പദം. ചിലപ്പോൾ ഇത് രണ്ടിനും ഇടയ്ക്ക് ചില അക്ഷരം ചേർക്കേണ്ടതുണ്ട് ഇടനില എന്നത്രേ പേരതിന്നിഹ. അതും പ്രകൃതിയും കൂടി ചേർന്നതിന് അംഗമെന്നു പേർ. പദസ്വരൂപം വിവരിക്കുന്നു. പ്രകൃതി എന്ന ശബ്ദഭാഗത്തിൽ പ്രത്യയം ചേർന്നിട്ടാണ് പദമുണ്ടാകുന്നത്. പ്രകൃതി പ്രത്യയങ്ങൾ ചേർന്നിട്ടുള്ള ശബ്ദസ്വരൂപം തന്നെ പദമെന്ന് സാരം. ഈ പ്രകൃതി പ്രത്യയങ്ങൾ തമ്മിൽ ചേരുന്നിടത്ത് ചില വാക്കുകളിൽ യോജനയുടെ സുകുമാരതയ്ക്കു വേണ്ടി മധ്യത്തിൽ ചില അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്ത് വിളക്കി ഭംഗി വരുത്തേണ്ടതായിട്ടുണ്ടായിരിക്കും. ആവക വിളക്കുപൊടുകളായ അക്ഷരങ്ങൾക്ക് ഇടനില എന്നു പേർ. പ്രകൃതിയും ഇടനിലയും കൂടിച്ചേർന്നിട്ടുള്ള പദഭാഗത്തിന് അംഗം എന്നു പേരിടാം. മരത്തിൻ്റെ എന്ന പദത്തിൽ മരം, ഇൻ, ൻ്റെ എന്ന മൂന്നംശങ്ങളാണുള്ളത്. അതിൽ മരം എന്നത് പ്രകൃതി, ൻ്റെ എന്നത് പ്രത്യയം, ഇൻ എന്നത് ഇടനില. മരത്തിൻ എന്ന ഭാഗം, അംഗം, ഇങ്ങനെ ഇവയുടെ സ്വരൂപം. 39. നാരായ വേണാം പ്രകൃതി, തടിയാം അംഗമെന്നത്. പ്രത്യയം കവരം പോലെ മേൽക്കുമേൽ ഉത്ഭവിപ്പതും. പ്രകൃതി പ്രത്യയങ്ങളുടെയും അംഗത്തിൻ്റെയും സ്വരൂപം ദൃഷ്ടാന്തം വഴിക്ക് വിശദമാക്കുന്നു. പദത്തെ ഒരു മരത്തിൻ്റെ നിലയിൽ സങ്കല്പിക്കുന്നതായാൽ പ്രകൃതി എന്നതിനെ ആ മരത്തിൻ്റെ നാരായ വേരായി ഗണിക്കാം. അംഗം എന്നതിനെ തടിയായി വിചാരിക്കാം. പ്രത്യയങ്ങൾ മരത്തിൽ കവരങ്ങൾ ഉണ്ടാക്കുന്നത് പോലെ ഒന്നിനുമേൽ ഒന്നായി ചേർത്തു നിൽക്കുന്നവയുമാണ്. 40. വിഭക്തിലിംഗം വചനം നാമങ്ങൾക്ക് കുറിക്കണം. കൃതി കാലാദിയെ കാട്ടാൻ രൂപഭേദങ്ങൾ ഏറ്റിടും. നിബാധ ഭേദകങ്ങൾക്ക് രൂപഭേദങ്ങൾ വന്നിടാം. നാമങ്ങൾ എന്ന ഇനത്തിൽപ്പെട്ട പദങ്ങളിൽ ചേർക്കുന്ന പ്രത്യയങ്ങൾ ലിംഗപ്രത്യയം, വചനപ്രത്യയം, വിഭക്തി പ്രത്യയം, ഇങ്ങനെ മൂന്ന് വകയായിട്ടുണ്ട്. ആവക പ്രത്യയങ്ങൾ ചേർന്നിട്ടാണ് നാമങ്ങൾക്ക് മരം, മരങ്ങൾ, മരങ്ങളെ ഇത്യാദി രൂപഭേദം ഉണ്ടാകുന്നത്. കൃതി ശബ്ദങ്ങളിൽ കാലാദികളെ കാണിക്കുന്ന പ്രത്യയങ്ങൾ ചേർന്നിട്ടാണ് വീണു, വീഴുന്നു, വീഴും ഇത്യാദി രൂപഭേദങ്ങൾ ഉണ്ടാകുന്നത്. നിബാധങ്ങൾക്കും ഭേദകങ്ങൾക്കും ഈ മാതിരി പ്രത്യയങ്ങൾ ചേർന്നിട്ടുള്ള രൂപഭേദങ്ങളൊന്നും വരുന്നതല്ല.